ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വണ്ടികളും അതുപോലെ തന്നെ ഹാച്ച്ബാക്ക് സെഗ്മെന്റിലൂടെ വരുന്ന വണ്ടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കോ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ എബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ വണ്ടി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോസും മറ്റേ ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും അറിയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് 2008 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി ആണ്. മോഡൽ കുറഞ്ഞ വണ്ടികളൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല എന്ന് നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോഡൽ കുറഞ്ഞ വണ്ടികളുടെ വീഡിയോസും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നത്. 2008 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി ആണിത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 100,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻസ്റ്റോ ഫ്ലഡ് ഓഫ് കിലോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റൂവ സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റിക്ക് ചോദിക്കുന്ന റേറ്റ് 185,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2008 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും ഒന്നും കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2019 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. LXA ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ വെറും 2500 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് കിലോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, സിംഗിൾ എയർ ബാഗ്, ABS-CVT ബ്രേക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് ഏകദേശം 22-23 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ 4 ടയർസും പുതിയ ടയർസ് ആണ് വരുന്നത്. വെറും 2500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പുതിയൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 434,000 രൂപയോളം വണ്ടിക്ക് പ്രൈസ് വരുന്നുണ്ട്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്, 2019 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 360,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. വെറും 2500 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 434,000 രൂപയോളം വണ്ടിക്ക് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ട്രാക്ക് ലാസം വന്ന ഏകദേശം 90% വണ്ടിക്ക് ലോണേ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2015 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി. സ്വിഫ്റ്റ് LXI ഓപ്ഷണൽ ആണ് വണ്ടി വരുന്നത്. LXI എന്ന് വെച്ചാൽ പെട്രോളിൽ ബേസ് മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 56,000 കിലോമീറ്റർ ആണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയാം, അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്ന 4 ടയർസും ഏകദേശം 70% വണ്ടിക്ക് ടയേഴ്സ് ഉണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്, 2015 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് LXI ചോദിക്കുന്ന റേറ്റ് 425,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ്, സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. 56,000 കിലോമീറ്റർ വന്ന് വണ്ടി ഓടിയിട്ടുള്ളത്. LXI ഓപ്ഷൻ അല്ലാന്ന് വണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.
അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2015 രജിസ്ട്രേഷൻ നിസാൻ മൈക്രയാണ്. എക്സലാണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയന്റാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് 23,000 kilometers ആണ് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത്. വണ്ടി മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ 4 tires പുതിയ ടയർസ് തന്നെയാണ് വരുന്നത്. ഏകദേശം 19-20 mileage വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ നിസാൻ മൈക്രയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 465,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടിയാണ്. പക്ഷേ വണ്ടി 23,000 kilometers മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്രയും നല്ല നീറ്റ് കണ്ടീഷനിലെ വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിക്ക് നല്ലൊരു ട്രാക്ക് ലക്ഷണം എന്ന് ഏകദേശം 80% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടായുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഹ്യുണ്ടായി വെർണയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.6 liter ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 1.5 lakh kilometers വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെർണയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 2012 രജിസ്ട്രേഷൻ ഈ ഒരു വെർണയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 365,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് 2010 രജിസ്ട്രേഷൻ മഹേന്ദ്ര റണൾട്ട് കൂട്ടുകെട്ടിൽ പിറന്ന ലോഗൺ എന്ന് പറയുന്ന വണ്ടിയാണ്. ഡീസൽ വേരിയന്റാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പാലായിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 78,000 kilometers ആണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 18-19 mileage പ്രതീക്ഷിക്കാവുന്നതാണ്. ഡീസൽ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു 2010 രജിസ്ട്രേഷൻ ലോഗോന് ചോദിക്കുന്ന റേറ്റ് 135,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരത്തിന് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ തന്നെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു തരികയാണ്. വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ലിസ്മി പ്രണോ സൈനിങ്ങോ. ടാറ്റ, ബൈ ബൈ.